കൊല്ലം വർക്കല താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തിയ ആൾ സെക്യൂരിറ്റി ജീവനക്കാരനെ ആക്രമിച്ചെന്ന് പരാതി. മർദ്ദനമേറ്റത് കല്ലുവാതുക്കൽ സ്വദേശി ബിജുവിന്. മദ്യപിച്ചെത്തിയ യുവാവ് ഒപി ടിക്കറ്റ് എടുക്കാതെ ഡോക്ടറെ കാണണമെന്ന് ആവശ്യപ്പെട്ടത് ബിനു തടഞ്ഞതാണ് മർദ്ദനത്തിന് കാരണം. തൃശൂർ കൊടകരയിൽ നിയന്ത്രണം വിട്ട കാർ വ്യാപാര സ്ഥാപനത്തിലേക്ക് ഇടിച്ചു കയറി രണ്ടു പേർക്ക് പരിക്ക്. വ്യാപാര സ്ഥാപനങ്ങളുടെ ഷട്ടർ അടക്കം തകർന്നു. ചാലക്കുടി ഭാഗത്തേക്ക് പോയ കാർ ബൈക്കിലിടിച്ചതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട് കടകളിലേക്ക് പാഞ്ഞു കയറുകയായിരുന്നു. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. തിരുവനന്തപുരത്ത് വീട് കയറി ആക്രമിച്ച പ്രതികൾ പിടിയിൽ. പിടിയിലായത് പെരുകാവ് സ്വദേശി ഷെമീർ, വിനീഷ്, ഗോകുൽ മഹേന്ദ്രൻ എന്നിവർ. നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയായ വിവേക് വസന്തനെയാണ് വീട് കയറി വെട്ടിപ്പരിക്കേൽപ്പിക്കുകയും വീട് അടിച്ചു തകർക്കുകയും ചെയ്തത്. പ്രതികൾ കഞ്ചാവ് കേസുൾപ്പെടെ നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതികൾ. തിരുവനന്തപുരത്ത് പ്ലസ് ടു വിദ്യാർത്ഥിനിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച ട്യൂഷൻ അധ്യാപകൻ പിടിയിൽ. കള്ളിക്കാട് മുകുന്ദറ സ്വദേശി രാജേന്ദ്രനാണ് പിടിയിലായത്. വീട്ടിൽ ട്യൂഷനെത്തിയ പെൺകുട്ടിയെയാണ് ഇയാൾ പീഡിപ്പിക്കാൻ ശ്രമിച്ചത്. കുട്ടിയെക്കുറിച്ച് അപവാദം പറഞ്ഞു വരുത്താനും ശ്രമിച്ചതായി ആരോപണം. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. തൃശൂർ അന്തിക്കാട് കടവാരം മുതൽ കടവുപാലം വരെയുള്ള ഹൈലെവൽ കനാൽ ശുചീകരിച്ചു. നവീകരണം 175,000 രൂപ ചെലവഴിച്ച്. 45 തൊഴിലുറപ്പ് തൊഴിലാളികളാണ് ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായത്. തിരുവനന്തപുരം നെടുമങ്ങാട് മുസ്ലിം ലീഗ് മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഷിഹാബ് തങ്ങൾ പ്രാദേശിക മാധ്യമ പുരസ്കാര വിതരണവും വിദ്യാഭ്യാസ അനുമോദന ചടങ്ങും സംഘടിപ്പിച്ചു. പി ഉബൈദുള്ള MLA ഉദ്ഘാടനം ചെയ്തു. മാധ്യമ പ്രവർത്തകർ, മുസ്ലിം ലീഗിന്റെ മുൻകാല നേതാക്കന്മാർ, സമൂഹത്തിൽ വ്യത്യസ്ത മേഖലകളിൽ കഴിവ് തെളിയിച്ച വ്യത്യസ്ത വ്യക്തിത്വങ്ങൾ തുടങ്ങിയവർ പങ്കാളികളായി. സണ്ണി ലിയോണിന്റെ നൃത്തപരിപാടിക്ക് വിലക്ക്. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി എഞ്ചിനീയറിംഗ് കോളേജിൽ July 5 നടക്കേണ്ട നൃത്തപരിപാടി VC തടഞ്ഞു. നൃത്തപരിപാടി നടത്തരുതെന്ന് VC രജിസ്ട്രാർക്ക് നിർദ്ദേശം നൽകി. തിരുവനന്തപുരം ബാലരാമപുരത്ത് വാഹന ഉടമയെ കബളിപ്പിച്ച് കാറുമായി മുങ്ങിയ തമിഴ്നാട് സ്വദേശികൾ പിടിയിൽ. കന്യാകുമാരി സ്വദേശികളായ ഏഴിൽദാസ്, മെൽബിൻ എന്നിവരാണ് പിടിയിലായത്. സോഷ്യൽ മീഡിയയിൽ പരസ്യം കണ്ടെത്തിയവരായിരുന്നു കാറുമായി മുങ്ങിയത്. S2 മീഡിയ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ശ്യാം മംഗലത്ത് കഥയും സംവിധാനവും ചെയ്ത ചിത്രം കല്ലാമൂല July റിലീസിനൊരുങ്ങുന്നു. പ്രശാന്ത് മോഹൻ സംഗീതം നൽകി വിനീത് ശ്രീനിവാസൻ ആലപിച്ച ചിത്രത്തിലെ ഗാനം റിലീസായി. സുഭാഷ് സുകുമാരൻ, അർപ്പിത രാജൻ, ജയൻ ചോറ്റാനിക്കര എന്നിവരാണ് പ്രധാന വേഷത്തിലെത്തുന്നത്. മലയാള മനോരമ മുൻ അസിസ്റ്റന്റ് എഡിറ്റർ CB കാട്ടാമ്പള്ളി അന്തരിച്ചു. 38 പത്രപ്രവർത്തകനായി പ്രവർത്തിച്ച അദ്ദേഹം തിരുവനന്തപുരം പ്രസ് ക്ലബ് IJT ഡയറക്ടറായിരുന്നു. മാധ്യമ പ്രവർത്തന മികവിന് ഒട്ടേറെ പുരസ്കാരങ്ങളും നേടിയിട്ടുണ്ട്. കോഴിക്കോട് മുക്കത്ത് കഞ്ചാവുമായി 2 ബംഗാൾ സ്വദേശികൾ അറസ്റ്റിൽ. അബ്ദുൾ സുഖുദ്ദീൻ, റഫീഖുൾ ഇസ്ലാം എന്നിവരാണ് പോലീസ് പിടിയിലായത്. രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിൽ 4.5 kg കഞ്ചാവാണ് പിടികൂടിയത്. കണ്ണൂർ തോട്ടട പോളിടെക്നിക്കിന് സമീപം നിയന്ത്രണം വിട്ട കാർ ഇലക്ട്രിക് പോസ്റ്റ് ഇടിച്ചു തകർത്തു. തുടർന്ന് സ്കൂട്ടറിലിടിച്ചു മുന്നോട്ട് പോയ കാർ കടയുടെ ചുവരിലിടിച്ചാണ് നിന്നത്. അപകടത്തിൽ ആർക്കും പരിക്കില്ല. കോഴിക്കോട് കാരശ്ശേരി പഞ്ചായത്തിലേക്ക് LDFിന്റെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. പഞ്ചായത്ത് ഭരണസമിതിയുടെ കെടുകാര്യസ്ഥതയ്ക്കെതിരെയും ജലജീവൻ പദ്ധതി അട്ടിമറിക്കുന്നു എന്നാരോപിച്ചുമായിരുന്നു പ്രതിഷേധം. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം T വിശ്വനാഥൻ ധർണ ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരം മുതലപ്പൊഴിയിൽ വീണ്ടും വള്ളം മറിഞ്ഞ അപകടം. മത്സ്യബന്ധനത്തിനായി പോയ വള്ളം ശക്തമായ തിരയിൽപ്പെട്ടാണ് അപകടമുണ്ടായത്. സംഭവത്തിൽ പുതുക്കുറിച്ചി സ്വദേശി സുധീർ, കൊല്ലം കൊച്ചേഴിക്കൽ സ്വദേശി രാജുമോൻ എന്നിവർക്ക് പരിക്കേറ്റു. ഇവരെ ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. മലപ്പുറം കുറ്റിപ്പുറം ദേശീയപാതയിൽ വാഹനാപകടത്തിൽ ഒരാൾ മരിച്ചു. വട്ടപ്പാറ സ്വദേശിനി ആലുങ്ങൽ സിറാജുന്നീസയാണ് മരിച്ചത്. സിറാജുന്നീസയും സുഹൃത്തും സഞ്ചരിച്ച സ്കൂട്ടർ മഴയിൽ തെന്നി നീങ്ങി KSRTC ബസ്സുമായി കൂട്ടിയിടിച്ചായിരുന്നു അപകടം. കൊല്ലം ചാത്തിനാംകുളത്തു നിന്നും നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. സംഭവത്തിൽ 2 പോലീസ് അറസ്റ്റ് ചെയ്തു. പ്രദേശത്ത് കേന്ദ്രീകരിച്ച് വ്യാപക വിൽപ്പന നടക്കുന്നതായി ലഭിച്ച പരാതിയിലാണ് നടപടി.
കാസർഗോഡ് ബദിയടുക്കയിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന പോക്സോ കേസ് പ്രതി അറസ്റ്റിൽ. ബദിയടുക്ക സ്വദേശി വിഷ്ണുവാണ് സ്പെഷ്യൽ ടീമിന്റെ പിടിയിലായത്. വെഞ്ഞാറമൂട് സ്റ്റേഷൻ പരിധിയിലെ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട് നഗ്നചിത്രം കൈമാറി പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിലെ പ്രതിയാണ് പിടിയിലായത്. തൃശൂർ മച്ചാട് ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാന ഇറങ്ങി. മലാക്കയിലെ വീട്ടുമുറ്റത്തെത്തിയ കാട്ടാന സമീപത്തെ പന കുത്തിമറിച്ചിട്ടു. പടക്കം പൊട്ടിച്ചതിനെ തുടർന്നാണ് ആന കാടുകയറിയത്. ആതിരപ്പള്ളി മലക്കപ്പാറപ്പാതയിൽ ഷോളയാർ പെൻസ്റ്റോക്ക് പൈപ്പിന് സമീപം കാട്ടാന ലോറി ആക്രമിച്ചു. മലക്കപ്പാറയിൽ നിന്ന് എറണാകുളത്തേക്ക് പോയ ലോറിയാണ് ആക്രമിച്ചത്. ഡ്രൈവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. കൊല്ലം ശൂരനാട് കോമളവല്ലീശ്വരം ദേവീ ക്ഷേത്രത്തിൽ ഓണക്കാല പൂവിപണി ലക്ഷ്യമിട്ട് ചെണ്ടുമല്ലി കൃഷി ആരംഭിച്ചു. വിപണി ലക്ഷ്യമിട്ട് പൂക്കൃഷി നടത്തുന്നത് ആദ്യമായിട്ടാണെന്ന് ഭാരവാഹികൾ. തൈനടിയിൽ ദേവസ്വം ബോർഡ് സബ് ഗ്രൂപ്പ് ഓഫീസർ അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. പത്തനംതിട്ട റാന്നിയിൽ റോഡിനു നടുവിൽ നിർത്തി ആളെ കയറ്റിയ സ്വകാര്യ ബസിന്റെ പിന്നിലിടിച്ച് ബൈക്ക് യാത്രക്കാരനായ യുവാവ് മരിച്ചു. നാറാണം മൂഴി സ്വദേശി അലനാണ് മരിച്ചത്. ഒപ്പമുണ്ടായിരുന്ന യുവാവിന് പരിക്കേറ്റു. മലപ്പുറം അരീക്കോട്ട് MSF KSU പ്രവർത്തകർ തമ്മിൽ തർക്കം. തർക്കമുണ്ടായത് രാഹുൽ ഗാന്ധിയുടെ തിരഞ്ഞെടുപ്പ് വിജയത്തിനിടെ മുസ്ലിം ലീഗ് പതാക ഉയർത്തിയതിനെ തുടർന്ന്. KSU ജില്ലാ സെക്രട്ടറിയുടെ പരാതിയിൽ MSF പ്രവർത്തകർക്കെതിരെ കേസെടുത്ത് പോലീസ്.